ശ്രീമതി രജനി സേതുവിന്റെ രണ്ടാമത്തെ കവിതാ സമാഹാരമായ രാവ് പകലിനോട് പറഞ്ഞത് പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം പാലോട് നന്ദിയോട് പച്ച ദേവസ്വം ബോർഡ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ ശ്രീമതി രജനി സേതുവിന്റെ രാവ് പകലിനോട് പറഞ്ഞത് എന്ന കവിതാ സമാഹാരം പ്രശസ്ത സിനിമ സീരിയൽ തിരക്കഥാകൃത്തും ഗാനരചയിതാവും അധ്യാപകനുമായ ശ്രീ സുധാംശു, വിമുക്ത ഭടനായ ശ്രീ കോയിക്കൽ വിളാകം ശിവശങ്കരൻ നായർക്ക് നൽകി പ്രകാശനകർമ്മം നിർവഹിച്ചു. പ്രശസ്ത എഴുത്തുകാരനും നിരൂപകനുമായ പ്രൊഫസർ ചായം ധർമ്മരാജൻ പുസ്തകം പരിചയപ്പെടുത്തി. എഴുത്തുകാരനും നാടൻപാട്ട് കലാകാരനും അധ്യാപകനും വെഞ്ഞാറ ബുക്ക് സെക്രട്ടറിയുമായ ശ്രീ അനിൽ വെഞ്ഞാറമൂട് മുഖ്യപ്രഭാഷണം നടത്തി. ഗായകനായ ശ്രീ അജിത് ആശംസകൾ അറിയിച്ചു. ശ്രീ എസ് എസ് ബാലു വേദിയിൽ സാന്നിധ്യമറിയിച്ച് അവതാരകനായി. കുമാരി കല്യാണി ബാലു ഈശ്വര പ്രാർത്ഥനയും കുമാരി സിദ്ധി ശ്രീകുമാർ, കല്യാണി എന്നിവർ ചേർന്ന് അതിഥികളെ സ്വാഗതവും ചെയ്തു. പ്രകാശനകർമ്മം നിർവഹിക്കുവാനായി വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തികൾക്ക് ശ്രീ സുധാംശുവും ശ്രീ ശിവശങ്കരൻ നായർ ചേർന്ന് പൊന്നാടയും മൊമൻറ്റോയും നൽകി ആദരിച്ചു. ഉത്സവ കമ്മിറ്റി പുസ്തകരചയിതാവായ ശ്രീമതി രജനി സേതുവിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ശ്രീമതി രജനി സേതുവിന്റെ രണ്ട് കവിതാ സമാഹാരങ്ങൾക്ക് കവർ ചിത്രം വരച്ചതും രാവ് പകലിനോട് പറഞ്ഞത് എന്ന കവിതാ സമാഹാരത്തിലെ 30 കവിതകൾക്കുള്ള 30 ചിത്രം വരച്ചതും കവയിത്രിയുടെ മകൻ അജൽ സേതുവാണ്. അജൽ സേതുവിനെയും ശ്രീ സുധാംശു വേദിയിൽ ആദരിക്കുകയുണ്ടായി.